അപ്പോൾ എന്ത് ചെയ്തിട്ടോ നിങ്ങളുടെ സ്കിന്നിൽ ഒരു തരത്തിലും ഒരു മാറ്റവും നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇതൊരു പാക്കാണ് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് സ്മൂത്ത് ആവാനും അതുപോലെ നമ്മുടെ ഷെയ്ഡിൽ നന്നായിട്ട് വ്യത്യാസം വരുത്താൻ ഇത് നന്നായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതുപോലെ ഇത് ഇതെങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള രീതികളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിന് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടുവൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഫേസ് പാക്ക് തന്നെയാണ് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ ഫേസ് പാക്ക് ആണ് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ എന്ത് ഇന്നത്തെ ഫേസ് കണ്ട് നിങ്ങളാരും പേടിക്കേണ്ട ഞാൻ ഉറക്കത്തിൽ നിന്ന് വെച്ച് ഇന്ന് ചെയ്യുന്ന വീഡിയോ ആണ് പെട്ടെന്നാണ് ഞാൻ ഇങ്ങനെ ഓ ഇങ്ങനെ എന്താ വീട്ടിൽ ഇരിട്ടിയാൽ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇരിട്ടി കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടിരുന്ന് ഇന്നിരുന്ന് ഞാൻ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയിട്ട് പെട്ടെന്നാണ് ഞെട്ടി വെച്ചത് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നതാണ് ഫേസ് കുറച്ച് ഇങ്ങനെ ഡൾ ആയിട്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങളത് കാര്യമാക്കണ്ട ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണെന്ന് നമ്മൾ അതിവേ പറഞ്ഞു അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് നല്ല ഉറപ്പാണ് കിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും നമുക്ക് വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഏതൊക്കെ സ്കിന്നിന് യൂസ് ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് പാക്ക് എന്താണെന്ന് മാത്രം കണ്ടിട്ട് യൂസ് ചെയ്ത് നോക്കരുത് അത് നിങ്ങൾക്ക് തന്നെ ദോഷമായിട്ട് വരും നിങ്ങൾക്ക് പിംപിൾസ് ഒക്കെ ഉള്ള സ്കിന്നാണ് അല്ലെങ്കിൽ പിമ്പിൾസ് ഇല്ലാത്ത സ്കിന്നാണെങ്കിൽ പോലും നമ്മൾ പറയുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല പാക്ക് മാത്രം കണ്ടിട്ട് നിങ്ങൾ യൂസ് ചിലപ്പോൾ നിങ്ങൾക്ക് പിമ്പിൾസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അത്രേ മാത്രമേ പറയാനുള്ളൂ പിന്നെ എല്ലാ സ്കിൻ ടൈപ്പ് കാരും പാസ്റ്ററസും കൂടെ ചെയ്യണം എന്നും കൂടെ പറയുന്നുണ്ട് പിന്നെ പിന്നെ വ്യക്തമായിട്ട് പിന്നെന്താ പറയാ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ വ്യക്തമായിട്ട് ഞാൻ വീഡിയോസിൽ എല്ലാം കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൂടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഭയങ്കര ആയിട്ടുള്ള പാക്ക് തന്നെയാണ് എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ഒരു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഗൈസ് നമ്മളിവിടെ എടുക്കുന്ന അലോവേറയാണ് ഒറിജിനൽ അലോവേറയാണ് എടുക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റിലുള്ള അല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാക്കറ്റിലുള്ളത് യൂസ് ചെയ്യാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മളിവിടെ അലോവേറ എടുത്തിട്ട് അതായത് ഇതുപോലെയാണ് എടുക്കുന്നത് അതായത് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അലോവേറ നമുക്ക് അല്ലാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടി വരും പക്ഷെ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ടൊന്നും ജസ്റ്റ് ഒന്നും എന്താ അങ്ങനെയൊന്നും അടിച്ചെടുക്കേണ്ടി വരാറില്ല ഈ ഒരു രീതിയിൽ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസി ഒരു ലൂസ് ആയിട്ടുള്ള രീതി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങളിതിങ്ങനെ ചെയ്തു നോക്കുക ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമില്ലാത്തരും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിലല്ല മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുന്നതാണ് അതിൻ്റെ ജെല്ല് മാത്രം മതി പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ള അലോവേര അലർജി ആയിട്ടുള്ളവർ ഒരിക്കലും ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല പിന്നെ അതേപോലെ ഇതിന് ഒരു മഞ്ഞ കറ പോലത്തെ ഒരു സംഭവമുണ്ട് അതൊക്കെ ഈ എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഫേസിലേക്ക് ചൊറിച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മളിവിടെ ചേർക്കുന്ന ഹണിയാണ് അപ്പോൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ചെവിയുടെ സൈഡിലോ കഴത്തിൻ്റെ സൈഡിലോ ഒക്കെ ചെറുതായിട്ടൊന്ന് പാസ്റ്റെസ് ചെയ്തു നോക്കുക ചിലപ്പോൾ ചിലവർക്ക് അലോവേറ അത്ര പറ്റുന്നതായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പാച്ച് പാസ്റ്റസ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക ചിലപ്പോൾ ചൊറിച്ചിലൊക്കെ വരാനുള്ള സാധ്യതയാണ് അപ്പോൾ ഫേസിലൊക്കെ ചൊറിച്ചിലൊന്നാൽ റെഡിഷ് കളറിലേക്ക് മാറ അങ്ങനെ റെഡ്ഡിഷ് കളർ വല്ലാവണമെങ്കിൽ പെട്ടെന്ന് തന്നെ മുഖം തണുത്ത വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്ത് കളയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മളിവിടെ എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കസ്തൂരി മഞ്ഞൾ അല്ലാതെ നമ്മുടെ ഈ ഫുഡിൽ ഉണ്ടാക്കുന്നതല്ല കസ്തൂരി മഞ്ഞളാണ് എടുക്കുന്നത് അങ്ങനെ അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ ഫ്രിഡ്സ് സോറി ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വെച്ചേക്കണം ഫ്രിഡ്ജിൽ എന്ത് ചെയ്യണം നല്ല തണുത്ത് നല്ല തണുത്തൊന്നുമല്ല ഫ്രീസ് ചെയ്യാൻ വയ്ക്കണം ഫ്രീസ് ചെയ്യാൻ വയ്ക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു എന്താ അപ്പം തന്നെ അത് തണുത്ത് കിട്ടും പക്ഷേ അത് എന്താ നല്ലതായിട്ട് കട്ടി കട്ടിക്കിരിക്കും അപ്പം നിങ്ങൾ ഫ്രീസറിൽ വയ്ക്കുന്ന സമയത്ത് കട്ടി ആവില്ല കട്ടിയാവില്ലെന്ന് വിചാരിക്കും പക്ഷെ കട്ടിയായിരിക്കും പക്ഷെ വെളിയിലേക്ക് എടുക്കുന്ന അപ്പം തന്നെ അത് ലൂസായിട്ട് മാറും അപ്പോൾ ജസ്റ്റ് ഒന്ന് തണുത്താൽ മാത്രം മതി എന്നിട്ട് വേണം ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇത് മോർണിംഗ് ടൈമിൽ മാത്രമാണ് ഉപയോഗിക്കാനുള്ളത് നൈറ്റ് ടൈമിലല്ല മോർണിംഗ് സമയത്ത് രാവിലെ എഴുച്ചുടനെ നമ്മൾ ഈ ഫേസ് ഇതുപോലെ തണുത്ത ഇതിൽ കഴുകുന്നത് ഫേസ് എപ്പോഴും ഗ്ലോയിങ് ആയിട്ട് വയ്ക്കുവാനും നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന ഷെയ്ഡിൽ നന്നായിട്ടൊരു ഡിഫറൻസ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതായിരിക്കും അപ്പം സാധാരണ നമ്മൾ തണുത്ത വെള്ളം വെച്ച് ഫേസ് കഴുകുന്ന സമയത്ത് ചിലവർക്ക് ചിലപ്പോൾ ഒരു ഇറിറ്റേഷൻ തോന്നാം അപ്പോൾ നിങ്ങളിത് കറക്റ്റ് ഡയറക്റ്റായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാതെ എന്തെങ്കിലും കോട്ട് കട്ടൻ തുണിയിൽ മുക്കിയിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെ എന്തെങ്കിലും ഇറിറ്റേഷൻസ് തോന്നുന്നവർക്ക് അല്ലാത്തവർക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എനിക്ക് ഫേസിൽ ഡയറക്റ്റായിട്ട് തണുത്ത സംഭവങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു തരത്തിൽ ഇറിറ്റേഷൻ തോന്നാറില്ല സോ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസ് ഒരു റെഡിഷ് കളറിലേക്കൊക്കെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഫേസ് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് പകരം ഒരു കോട്ടൺ തുണിയിലേക്ക് മുക്കിയിട്ട് അപ്ലൈ ചെയ്തു പോകാം പിന്നെ ചൊറിച്ചിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല അലോവേറയ്ക്ക് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഫ്ലാക്സീഡിൻ്റെ ആ ഒരു ജെല്ല് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളക്കുക പത്ത് മിനിറ്റ് തന്നെ വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് വാഷ് ചെയ്ത് കളയുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനുപരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഹലോ ഗായ്സ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരിലേക്കൊക്കെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയെങ്കിൽ പറയാനുള്ളൂ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനിരിക്കില്ല മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെങ്കിൽ ബൈ ബൈ